ഐ ആം അനൂപ് ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്ത് മനുഷ്യൻ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ചില കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ്റെ കഴിവിൻ്റെ ഒപ്പം ഒന്നും എത്തുന്നില്ല. അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഈ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ വരാനുള്ള കാരണം. നത്തിങ് ബട്ട് വൈറ്റ് ബാലൻസ്. എന്നോട് വളരെയധികം പേര് സംസാരിച്ച അല്ലെങ്കിൽ ചോദിച്ച ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് വൈറ്റ് ബാലൻസ്. വൈറ്റ് ബാലൻസിൻ്റെ ആവശ്യം എന്താണ്, വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്, വൈറ്റ് ബാലൻസ് എങ്ങനെ എഫക്റ്റീവ്ലി യൂസ് ചെയ്യാം, വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാതെ എടുത്ത ഫോട്ടോ ഒക്കെ എങ്ങനെ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുമായി നമുക്കിന്ന് തുടങ്ങാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിന് വളരെ വ്യക്തമായി എല്ലാ കളറുകളെയും തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ട്. അത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും, ഈ സിറ്റുവേഷൻ ഉദ്ദേശിച്ചത് ഒരു പകലാവാം, രാത്രിയാകാം, അല്ലെങ്കിൽ ഒരു മഞ്ഞുള്ള സമയമാകാം, ഏത് സമയത്താണെങ്കിലും ഓരോ വസ്തുക്കളുടെ കളറുകളെ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് വളരെയധികമാണ്. അത് നല്ല വ്യക്തതയോടുകൂടി മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ക്യാമറ എന്ന് പറയുന്ന ആ മാൻമേഡ് ഡിവൈസിന് അത് സാധ്യമല്ല. ഈ സാധ്യമല്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ക്യാമറയോട് നമ്മൾ പറയണം, ഇന്ന സിറ്റുവേഷനിൽ, ഫോർ എക്സാമ്പിൾ സൺസെറ്റ് സമയങ്ങളിൽ ഈ ഒരു ഓപ്ഷൻ വഴി അതിലെ കളറുകളെ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വൈറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. വൈറ്റ് ബാലൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി ക്യാമറയിൽ ഉൾപ്പെടുത്തുവാനുള്ള കാരണം നമ്മുടെ വിസിബിൾ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയായ കളർ ടെമ്പറേച്ചറാണ്. ഈ ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ലൈറ്റ് ഇൻഫോർമേഷൻസ് ക്യാമറയുടെ സെൻസറിൽ പതിക്കുമ്പോൾ ക്യാമറയുടെ സെൻസറിന് ആ ഒരു നാച്ചുറൽ കളേഴ്സിനെ ഒപ്പിയെടുക്കാൻ പറ്റാതെ വരികയാണ് സാധാരണ സംഭവിക്കുന്നത്. ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ക്യാമറയുടെ സെൻസറിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഈ മൂന്ന് കളേഴ്സിൻ്റെ കോമ്പിനേഷനിലാണ് ക്യാമറ ഒരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജിൽ പലതരത്തിലുള്ള കളർ ടെമ്പറേച്ചർ വന്ന് പതിയുമ്പോൾ ആ നാച്ചുറൽ കളേഴ്സിനെ കില്ല് ചെയ്തിട്ട് വേറൊരു കളർ ടോൺസ് അതിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജുകളിൽ സാധാരണ സംഭവിക്കുന്നത് ഒരു റെഡ് ടിൻറ്റോ അല്ലെങ്കിൽ ഗ്രീൻ ടിൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കളേഴ്സ് എൻഹാൻസ് ചെയ്ത് കാണിക്കും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ക്യാമറയുടെ വൈറ്റ് ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി നമുക്ക് ആവശ്യമുള്ള വൈറ്റ് ബാലൻസ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാമറ സെൻസറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോയുടെ ചാനലിൽ പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫോട്ടോയുടെ മൂന്ന് ചാനൽസ് കാണാം. ഫസ്റ്റ് വൺ റെഡ്, സെക്കൻഡ് വൺ ഗ്രീൻ, ആൻഡ് തേർഡ് വൺ ബ്ലൂ. ഈ മൂന്ന് കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഇമേജ്. ഇവിടെ ഇപ്പം ഞാൻ ഒരു കളറിനെ ഡിസേബിൾ ചെയ്യുകയാണ്. റെഡ് എന്ന് പറയുന്ന കളറിനെ ഡിസേബിൾ ചെയ്യുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി രണ്ട് കളേഴ്സിൻ്റെ കോമ്പിനേഷൻസുള്ള ഒരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഗ്രീൻ ഡിസേബിൾ ചെയ്യുമ്പോൾ ബ്ലൂ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ കളേഴ്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ റെഡ് എന്ന് പറയുന്ന ചാനൽ എനേബിൾ ചെയ്യുമ്പോൾ റെഡിൻ്റെയും ബ്ലൂവിൻ്റെയും കോമ്പിനേഷനിലൊരു കളറ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ മൂന്ന് ലെയർ കമ്പൈൻ ചെയ്താണ് നമുക്ക് ഒരു ഫൈനൽ ഇമേജ് ഇവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്, എപ്പോഴും നിങ്ങളെടുക്കാൻ പോകുന്ന ഫോട്ടോയുടെ ആ ഒരു സമയവും ആ സമയത്തെ നിങ്ങളുടെ ലൈറ്റിൻ്റെ മൂഡും മനസ്സിലാക്കിയിട്ട് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിന് ക്യാമറയിൽ തന്നെ ഡിഫറെൻ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് വൈറ്റ് ബാലൻസ് തൊട്ട് നോർമലി ഡേ ലൈറ്റ്, ഷെയ്ഡ്, ക്ലൗഡി, അങ്ങനെ ഡിഫറെൻ്റ് പ്രീസെറ്റ്സിലേക്ക് ഇത് പോകുന്നു. ഫൈനലി കെൽവിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ എൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഓട്ടോ ബാലൻസ് എന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ക്യാമറ തന്നെ ഡിസൈഡ് ചെയ്യും ഇപ്പോൾ വേണ്ട വൈറ്റ് ബാലൻസിൻ്റെ വാല്യൂ എത്രയാണെന്ന്. ഒരു ക്ലിയർ സ്കൈ ആണ് അല്ലെങ്കിൽ ഒരു ക്ലൗഡി സ്കൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിലെ വൈറ്റ് ഇൻഫർമേഷൻസ് ആയിരിക്കും. ആ വൈറ്റ് ഇൻഫർമേഷൻസിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യും. നമുക്ക് രണ്ട് ടൈപ്പ് ലൈറ്റ്സ് ആണ് ഈ വേൾഡിൽ അവൈലബിൾ. ഒന്ന് നാച്ചുറൽ ലൈറ്റ് അല്ലെങ്കിൽ മാൻമേഡ് ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മാൻമേഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഫ്ലൂറസെൻ്റ് ലൈറ്റ്സ്, അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ്സ് എന്നിവയൊക്കെ മാൻമേഡ് ലൈറ്റ്സ് എന്ന് പറയാം. ഈ ലൈറ്റുകൾക്കും അതുപോലെ തന്നെ ഒരു സൺലൈറ്റ്, ഇപ്പോൾ ഡേ ലൈറ്റ്, ഷെയ്ഡ്സ്, ഫ്ലൂറസെൻ്റ് ലൈറ്റിനും എല്ലാം തന്നെ ഒരു കളർ ടെമ്പറേച്ചർ വാല്യൂ ഉണ്ട്. ഈ വാല്യൂ മെഷേർഡ് ചെയ്യുന്നത് കെൽവിൻ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഫോട്ടോഗ്രാഫിയിൽ കെൽവിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തിരിക്കുന്നത് 2000 to 9000 K വരെയാണ്. ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് എല്ലാ കളേഴ്സിൻ്റെയും വാല്യൂസ് അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കാൻഡിൽ ഫ്ലെയിമിന് വരുന്നത് 1000 to 2000 വരെ, ഒരു സൺറൈസ് ആൻഡ് സൺസെറ്റ് വരുന്നത് 3000 to 4000 വരെ, ഒരു ക്ലൗഡി സ്കൈ ആണെങ്കിൽ ഒരു 6500 to 8000 വരെ. അപ്പോൾ ഇതാണ് ഡിഫറെൻ്റ് വാല്യൂസ് വരുന്നത്. ഓക്കെ, ഈ ഒരു കളർ ടെമ്പറേച്ചർ
എങ്ങനെയാണ് ക്യാമറയിൽ ഇൻഫ്ലുവൻസ് ആവുന്നത്. ഈ ഫോട്ടോസ് എല്ലാം എടുത്തിരിക്കുന്നത് സെയിം ലൈറ്റ് കണ്ടീഷൻസിലാണ്. പക്ഷേ ഇതിലെ വൈറ്റ് ബാലൻസിൻ്റെ ചേഞ്ചസ് കാരണം ഇതിൽ ഓരോ ഫോട്ടോയിലും ഓരോ കളർ ടോൺ കയറി വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കളർ കാസ്റ്റിംഗ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ ഓട്ടോ വൈറ്റ് ബാലൻസിൽ എടുത്തിരിക്കുന്നതാണ്. അതിലൊരു പ്രത്യേകിച്ച് ചേഞ്ചസോ കാര്യങ്ങളോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കമ്മിങ് ടു സെക്കൻഡ് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഞാൻ ഷെയ്ഡ് എന്ന് പറയുന്ന പ്രീസെറ്റ്സിലാണ് നമ്മൾ ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിൽ റെഡ് ടിൻറ്റ് കയറി വരുന്നത്. അതുപോലെ തന്നെ ഫൈനൽ ഇമേജിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം അതിലൊരു ബ്ലൂ ടിൻറ്റ് കയറി വന്നിരിക്കുന്നത് കാണാം. അത് ഞാൻ എടുത്തിരിക്കുന്നത് ടെങ്സ്റ്റൻ ലൈറ്റിലാണ് എടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് വൈറ്റ് ബാലൻസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നമ്മളെടുക്കുന്ന ഫോട്ടോയിലെ വൈറ്റ് ബാലൻസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ കളർ ടോൺസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കളറിൻ്റെ ടോൺ കിട്ടാതെ വരാം. ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഇപ്പോൾ ഏത് ക്യാമറയിലാണെങ്കിലും, ഇപ്പോൾ സോണി ആയാലും കാനോൺ ആയാലും നിക്കോൺ ആണെങ്കിലും, അതിൽ വൈറ്റ് ബാലൻസിൻ്റെ അണ്ടറിൽ തന്നെ നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട് കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇൻ ബിറ്റ്വീൻ വാല്യൂസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജിൻ്റെ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ക്യാമറയിൽ കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന കളറിൻ്റെ ഡിഫറൻസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ വൈറ്റ് ബാലൻസിൽ വന്നു കെൽവിൻ സെലക്ട് ചെയ്തു. കെൽവിൻ ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ വാല്യൂ ഞാൻ ആക്ച്വലി കുറയ്ക്കുകയാണ്. 2500 സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ബ്ലൂ ടിൻറ്റ് അതിലേക്ക് കയറി വരുന്നത്. അതേ സെയിം സമയം തന്നെ ഞാനത് കൂട്ടുമ്പോൾ, ഫോർ എക്സാമ്പിൾ 10,000 ഞാൻ വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഇമേജിൻ്റെ കളർ മൊത്തം ഒരു റെഡ് ടിൻറ്റിലേക്ക് മാറുന്നത്. അതിൻ്റെ കാരണം ക്യാമറയിൽ നടക്കുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാമറയോട് പറയുകയാണ് ഈ ഒരു സീനിൽ ബ്ലൂവിൻ്റെ ടിൻറ്റ് വളരെയധികം കൂടുതലാണ്, അതുകൊണ്ട് ക്യാമറ റെഡ് എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യുക. ക്യാമറയെ സംബന്ധിച്ച് ക്യാമറയുടെ സെൻസർ ഒരു തരത്തിലുള്ള ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ പുറമെയുള്ള ലൈറ്റിനെയാണ് ക്യാമറ ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാമറ സെൻസർ പിടിച്ചെടുക്കുന്നത്. ആ കിട്ടുന്ന ലൈറ്റ് ഇൻഫർമേഷനിലേക്ക് നമ്മൾക്ക് ഓപ്പോസിറ്റ് കളേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് അതിൻ്റെ കളറിനെ ബാലൻസ് ചെയ്യുക എന്നതാണ് ഡിവൈസസിൽ നടക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അഥവാ നിങ്ങൾ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി, അഥവാ വൈറ്റ് ബാലൻസ് കറക്റ്റ് ആയില്ല, ആ സമയങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഫോട്ടോ എടുത്ത ഫോട്ടോ വൈറ്റ് ബാലൻസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം നിങ്ങളെടുക്കുന്ന ഓരോ ഫോട്ടോസും റോ ഫോർമാറ്റിൽ എടുക്കാൻ ശ്രമിക്കുക. കാരണം റോ ഫോർമാറ്റ് എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് ലൈറ്റ് റൂം വഴി അതിലെ ഓരോ വൈറ്റ് ബാലൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ വൈറ്റ് ബാലൻസ് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വൈറ്റ് ബാലൻസ് പ്രോപ്പർട്ടീസും ഇവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് സെലക്ട് ചെയ്ത് ഏത് ഫോട്ടോയുടെയും വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫ്സ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ എന്ന വാല്യൂ കൊടുത്തിരിക്കുന്നത് 5300. ഇപ്പോൾ ഞാൻ ഈ ടെമ്പ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിലാവുള്ളൊരു രാത്രി പോലെയായി. ഓക്കെ, നമുക്കിതിന് വേണമെങ്കിൽ മൂണായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് സങ്കല്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഞാനൊരു വേറൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഞാൻ കെൽവിൻ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു 9000 ഓൾമോസ്റ്റ് ഒരു ഞാൻ ബ്ലൂ ടിൻ്റ് കൂടിയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു നൈറ്റ് ഫീലിംഗ് തോന്നുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഒരു മേ ബി ഒരു സൺസെറ്റിൻ്റെ സമയത്ത് ഒരു റെഡ് ടിൻ്റ് ഒക്കെ നമുക്കിവിടെ കൂടിയിരിക്കുന്നത് കാണാം. ഇതാണെങ്കിൽ ഒരു രാവിലെ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുണ്ടാവുന്ന ഒരു ലൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഡേ ലൈറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഡിഫറൻറ്റ് രീതിയിൽ ടെമ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്രിയേറ്റീവ് ഏരിയയിൽ മാത്രമേ ഈ ടെമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഒരു പോർട്രേറ്റ് എടുക്കുകയാണ്, നിങ്ങളൊരു വെഡിങ്ങിന് പോവുകയാണ്, അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുകയാണ്, അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കിൻ ടോണ് എഫക്റ്റ് ചെയ്യാതെ പ്രോപ്പർ സ്കിൻ ടോൺ കിട്ടുന്ന രീതിയിൽ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളീ പറയുന്ന വൈറ്റ് ബാലൻസ് DSLR ഫോട്ടോഗ്രാഫിയിലും അതുപോലെ തന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫിയിലും നമുക്ക് അപ്ലിക്കബിൾ ആണ്.
നിങ്ങളുടെ മൊബൈൽ ഫോട്ടോഗ്രാഫിയിലും ഈ സെയിം വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റീവായ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിലെ ക്യാമറ പ്രോ മോഡിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വൈറ്റ് ബാലൻസിനെ കുറിച്ച് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. See you.